الحمد لله نحمده ونستعينه ونحمد به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أفرأيتم الماء الذي تشربون أنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون قدرني رايا سهود المالي سهود سهود ستنايا الله لنه قلبنا بالبالي چون ده قلبنا برما ودي انه اكتم سوچما ده بالي چون ده تقبه يوڑا جيبی قبان آدھے مائي انوڑا نبولا دنگلوگو റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അന്ത്യ പ്രഭാഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ കുട്ടികളിൽ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ചിന്തയിൽ അല്ലാഹു സമർപ്പിക്കുന്ന ചില പ്രകൃതി ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണർത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മഴ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു നിലക്ക് നാം കുറേയായി അത് പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയുമായിരുന്നു. മഴയുടെ കുറവ് നമ്മെ പ്രയാസപ്പെടുത്തുകയും ചെയ്തത്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ വിവിധ സൂറകളിൽ ധാരാളം ആയത്തുകളിലായി മഴയുമായി ബന്ധപ്പെട്ടതും വെള്ളവുമായി ബന്ധപ്പെട്ടതുമായ വിവരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കം ചില ആയത്തുകളിലൂടെ മാത്രം നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളാണോ അത് മേഘങ്ങളിൽ നിന്ന് ഇറക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ നാം ആണോ ഇറക്കിയിട്ടുള്ളത്? ലൗ നശാഉ ജഅൽനാഹു ഉജാജ, നാം ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ അതിനെ ദുസ്വാദുള്ള ഉപ്പുവെള്ളമാക്കാമായിരുന്നു. ഫലൗല തഷ്കുറു, നിങ്ങൾ എന്തുകൊണ്ട് നന്ദി കാണിക്കുന്നില്ല? പ്രിയപ്പെട്ടവരെ, ഈ ഒരൊറ്റ ആയത്ത് വെള്ളവുമായി മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രധാനമായ നാല് വസ്തുതകളാണ് നമ്മുടെ മുമ്പിൽ നിരത്തിവെക്കുന്നത്. ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട, മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട കാര്യങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കുകയും ചെയ്യും. ആദ്യമായി അള്ളാഹുവിടെ ചോദിക്കുന്നത് അഫറഅയ്തും, നിങ്ങൾ കണ്ടില്ലേ, അഥവാ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് നമ്മുടെ ചിന്തയെ തട്ടി ഉണർത്തുകയും നമ്മോട് ആലോചിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും കണ്ടെത്താനും
അറിയാനും ഉൾക്കൊള്ളാനും ഒക്കെ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് ആ പ്രയോഗത്തിലൂടെ. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ചാണ്, നാം നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന കുടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന്, ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ള വെള്ളം, അതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ, ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ അള്ളാഹു മറ്റൊരിടത്ത് പറയുന്നത് ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഔറ, നബിയോട് പറഞ്ഞു ഖുൽ, നീ അവരോട് പറയുക, അറഅയ്തും നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ, ഇൻ അസ്ബഹ മാഉകും ഔറ, അത് വെള്ളം വറ്റിപ്പോവുകയാണെങ്കിൽ, അതിനെ അള്ളാഹു വറ്റിച്ച് കളയുകയാണെങ്കിൽ, ഫമൻ യഅതീകും ബിമാ ഇമ്മഈൻ, ആരാണ് ഒഴുകുന്ന ഉറവു ജലം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക. നമ്മൾ ആലോചിക്കുക, യഥാർത്ഥത്തിൽ നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങളിൽ മഴയെക്കുറിച്ച് പഠിപ്പിക്കുന്ന പാഠഭാഗം, അതിലൂടെ അള്ളാഹുവിനെ കണ്ടെത്താൻ പ്രേരണ നൽകുന്ന പാഠഭാഗം പോലും നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളെല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, മുഴുവൻ മനുഷ്യരും അനുഭവിക്കുന്ന, മറ്റ് ജീവജാലങ്ങൾ അനുഭവിക്കുന്ന, സസ്യലതാദികളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായിരിക്കുന്ന ജലം, അതിൻ്റെ ലഭ്യത, അതിനുവേണ്ടി അള്ളാഹു ഈ പ്രകൃതിയിൽ ഒരുക്കി വച്ചിരിക്കുന്ന സംവിധാനങ്ങൾ, സജ്ജീകരണങ്ങൾ, ഇതിനെക്കുറിച്ച് പഠിക്കാനോ ആലോചിക്കാനോ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? സുലഭമായി വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല, അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നില്ല. ഇതില്ലാതിരിക്കുകയും വറ്റിപ്പോവുകയും ചെയ്താൽ നിങ്ങൾക്കാരാണ് ഈ വെള്ളം തിരിച്ചു കൊണ്ടുവന്ന് തരിക എന്ന് അള്ളാഹു ചോദിക്കുന്നു. അപ്പോൾ അള്ളാഹു വെള്ളം ഇറക്കിയിരിക്കുന്നു എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ നമുക്ക് നൽകിയിരിക്കുന്ന അപാരമായ അനുഗ്രഹമാണ് എന്ന് നമ്മെ ഉണർത്തുകയാണ്, ആ കാര്യം സൂചിപ്പിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുക. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അൻതും അൻസൽതുഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലുൻ, നിങ്ങളാണോ അതിനെ മേഘങ്ങളിൽ നിന്ന് ഇറക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നാം ആണോ ഇറക്കിയിരിക്കുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, വെള്ളം രൂപപ്പെടുന്ന അല്ലെങ്കിൽ മഴ വർഷിക്കാൻ കാരണമായിത്തീരുന്ന സംവിധാനങ്ങൾ, ഈ പ്രകൃതിയിൽ അള്ളാഹു അതിനുവേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഘടകങ്ങൾ നമ്മളെടുത്ത് വിലയിരുത്തിയാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും വെള്ളം നീരാവിയായി മുകളിലോട്ട് പോകുന്നതും മേഘമായി രൂപാന്തരം പ്രാപിക്കുന്നതും പിന്നീട് ആ മേഘത്തിൽ നിന്ന് മഴ വർഷിക്കുന്നതുമായിരിക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു നൂറിലെ 43-ാമത്തെ വചനത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നു, അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു സുമ്മ യജ്അലുഹു റുക്കാമ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ആ കാർഭേദങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്നു, എന്നിട്ട് അവക്കിടയിൽ സംയോജിപ്പിക്കുന്നു, സുമ്മ യജ്അലുഹു റുക്കാമ, പിന്നെ അതിനെ അട്ടിയാക്കി മാറ്റുകയും ചെയ്യുന്നു. ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി, അപ്പോൾ അവക്കിടയിൽ നിന്നും മഴ വർഷിക്കുകയും ചെയ്യുന്നു. വയുനസ്സിലു മിനസ്സമാഇ മിൻ ജിബാലിൻ ഫീഹ, എന്നിട്ട് അള്ളാഹു അവിടെ വിശദീകരിച്ചിരുന്നു നമുക്ക് അള്ളാഹു അത് ഇറക്കിയിരിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ആ മേഘ മലബുകൾ പോലെ നിൽക്കുന്ന മേഘക്കൂമ്പാരങ്ങളിൽ നിന്നും ആകാശത്തു നിന്ന് മഴ വർഷിക്കുന്നു, മാത്രമല്ല മിൻ ബറദിൻ ആലിപ്പഴം വർഷിക്കുന്നു. ഫയുസീബു ബിഹി മൻ യഷാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ബാധിക്കുന്നു. അതുപോലെ തന്നെ വയസ്രിഫുഹു അമ്മൻ യഷാ, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും അത് തിരിച്ചുവിടുകയും ചെയ്യുന്നു. യഖാദു സനാ ബർത്തിഹി യദ്ഹബു ബിഹിൽ അബ്സ്വാർ, കണ്ണുകളെ റാഞ്ചി എടുത്തു കളയുന്ന മിന്നൽ പിണരുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. നമ്മൾ ആലോചിച്ച് നോക്കും, ഈ ഒരായത്തിൽ കാർമേഘങ്ങളെ അയക്കുന്നതും അതുമായി രൂപപ്പെട്ടുകൊണ്ട് മഴ വർഷിക്കുന്നതും ആലിപ്പഴം വർഷിക്കുന്നതും മിന്നൽ പിണരുകൾ കണ്ടാകുന്നതും എല്ലാം ചുരുക്കി അള്ളാഹു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ പ്രകൃതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മുടെ മുമ്പിൽ നിരത്തി വെച്ചിരിക്കുന്നത്. മേഘങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത മേഘങ്ങൾ, വിവിധ തരത്തിലുള്ള മേഘങ്ങളെക്കുറിച്ചൊക്കെ ശാസ്ത്രം വിശദീകരിക്കുന്നുണ്ട്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല, നമ്മൾ പഠിക്കേണ്ടതാണ്. പല തരത്തിലുള്ള മേഘങ്ങൾ, അതുപോലെ തന്നെ മഴ വർഷിക്കുന്ന മേഘങ്ങളും അല്ലാതെയുള്ള മേഘങ്ങളും, ആ മേഘങ്ങളുടെ പ്രത്യേക രൂപങ്ങളും അത് സഞ്ചരിക്കുന്ന മാർഗങ്ങളും ആ മേഘങ്ങളിൽ നിന്ന് മഴ വർഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്ര പഠനത്തിന് വിധേയമായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലയോ മേഘങ്ങളെ, കാർമേഘങ്ങളെ അള്ളാഹു തെളിച്ചു കൊണ്ടുപോകുന്നു.
എന്നിട്ട് അവ തമ്മിൽ സംയോജിപ്പിക്കുന്നു, അവയെ അട്ടിയട്ടിയായി രൂപപ്പെടുത്തുന്നു, പിന്നീട് അതിൽ നിന്ന് മഴ വർഷിക്കുന്നു, എന്നിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ആലിപ്പഴം വരെ വർഷിക്കുന്നു. അത് അള്ളാഹു ഉദ്ദേശിക്കുന്നിടത്തുണ്ടാകുന്നു, ഉദ്ദേശിക്കുന്നിടത്തുണ്ടാകുന്നില്ല. ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടും. നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു മഴയില്ലാത്ത തൊട്ടടുത്ത സ്ഥലത്ത് ചെന്നാൽ ശക്തമായ മഴ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ശക്തമായ ഒരു മഴയിൽ നിന്ന് പുറത്തേക്ക് സഞ്ചരിക്കാൻ സഞ്ചാരം ആരംഭിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് തീരെ മഴ പെയ്ത അവസ്ഥ പോലും ഉണ്ടാവില്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഴ വർഷിക്കുന്നതിൻ്റെ വ്യത്യസ്തമായ ക്രമീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലെ മഴയുടെ അവസ്ഥയല്ല ഗൾഫ് നാടുകളിലുള്ളത്, അതുപോലെ മറ്റ് പലയിടങ്ങളിലും അതിൻ്റെ വ്യത്യാസങ്ങളും വ്യതിരിക്തതകളും ഒക്കെ നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ അള്ളാഹു ഇതെല്ലാം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന അവൻ്റെ കണക്കും ഒരു വ്യവസ്ഥയും അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ നമുക്ക് ഇതിലൊന്നും യാതൊരു പങ്കുമില്ല എന്നുള്ള വസ്തു നമുക്ക് ബോധ്യപ്പെടണം. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതിനനുകൂലമായ ചില സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ മഴ വർഷിക്കാൻ സാധ്യതയുണ്ട്, കനത്ത മഴ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്ന് പ്രവചിക്കാൻ കഴിയും. അല്ലെങ്കിൽ മഴ ശക്തമായി വരുമ്പോൾ വിദ്യാലയങ്ങൾ അടച്ചു പൂട്ടി കുട്ടികൾ പുറത്തിറങ്ങാതെ വീട്ടിനകത്തിരിക്കണം എന്ന് കൽപ്പിക്കാൻ കഴിയും എന്നല്ലാതെ ഈ മഴ വർഷിക്കുന്നതും വർഷിക്കാതിരിക്കുന്നതും തമ്മിൽ നമുക്ക് എന്ത് പങ്കാണുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കുക. നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ നിഷേധിക്കുകയും അവനെ പുച്ഛമാക്കുകയും അതുപോലെ തന്നെ ദൈവവിശ്വാസത്തെ കൊച്ചാക്കി കാണുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തരം പ്രകൃതിയിലെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠം പഠിക്കുവാനോ ചിന്തിക്കുവാനോ മനസ്സിലാക്കുവാനോ നമ്മൾ തയ്യാറുണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ ഖുർആൻ എല്ലായിടത്തും സൂചിപ്പിച്ചിരിക്കുന്ന അഫറഅയ്തും അല്ലെങ്കിൽ അറഅയ്തും, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് അള്ളാഹു നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇതൊരു അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹു ഇവിടെ എടുത്തു കാണിക്കുന്നത്. അപ്പോൾ മേഘങ്ങളിൽ നിന്ന് ആ മേഘങ്ങളെ നയിക്കുകയും വെള്ളം ഉണ്ടാവുകയും ചെയ്യുന്ന അതിനുവേണ്ടി അള്ളാഹു ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംവിധാനം, ആ സംവിധാനം ഒരു വ്യവസ്ഥ അനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഒരു പൊട്ടിത്തെറിയിൽ താനേ സംഭവിച്ച പ്രക്രിയകളല്ല. നമ്മൾ ആലോചിച്ച് നോക്കുക. ഇനി നമ്മൾ അടുത്ത കാര്യം അള്ളാഹു പറഞ്ഞിരിക്കുന്നത് കൂടി നമ്മൾ പരിശോധിച്ച് നോക്കൂ. ലോ നഷാഉ ജഅൽനാഹു ഉജാജ, അതിനെ ദുസ്വാദുള്ള ഉപ്പുവെള്ളമാക്കാമായിരുന്നു അള്ളാഹുവിന്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ചോദ്യം. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഈ ഭൂമിയിലെ ബഹുഭൂരിഭാഗം വരുന്ന സമുദ്രമാണ്. സമുദ്രത്തിലെ വെള്ളം മുഴുവൻ ഉപ്പ് ജലമാണ്. ഈ ഉപ്പ് ജലം അത് ബാഷ്പീകരിച്ചിട്ടാണ് മഴ വർഷിക്കുന്നത്. പക്ഷേ ആ ഉപ്പ് ജലം ബാഷ്പീകരിച്ചുകൊണ്ട് മഴ വർഷിക്കുമ്പോൾ നമുക്ക് ശുദ്ധമായ ജലം ലഭിക്കുന്നു. ആ ശുദ്ധമായ ജലം ലഭിക്കുവാനുള്ള സംവിധാനമാണ് അള്ളാഹു ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ആലോചിക്കുക, അത് അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വ്യവസ്ഥയുടെ ഭാഗമാണ്. നമ്മൾ ഓരോന്നും ആലോചിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ഇന്ന കാര്യം ഇത്ര ഡിഗ്രി ചൂടെത്തിയാൽ അത് ബാഷ്പമാകണം എന്നുള്ളത് ആരുണ്ടാക്കിയത്? അമ്മമ്മ. അങ്ങനെ ഇത്ര ഡിഗ്രി ചൂടെത്തിയാൽ അത് ബാഷ്പീകരിക്കപ്പെടുന്നു, അത് നീരാവിയായി മാറുന്നു എന്നുള്ളത് അനുഭവിച്ച് പരീക്ഷിച്ച് മനസ്സിലാക്കി അത് പ്രഖ്യാപിക്കുന്നു എന്നത് മാത്രമാണ് നമുക്ക് പങ്ക്. ഇത് നമ്മൾ ചിന്തിക്കുന്നില്ല. അത് നമുക്ക് അതൊരു പങ്കുമില്ല. ആ ഇതൊക്കെ അന്ന് ഇവിടെ ഉണ്ടാക്കി വെച്ച വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ആ ബാഷ്പീകരണം നടക്കുന്നത്, അത് കാർമേഘമായി രൂപപ്പെടുന്നത്, അത് മഴയായി വർഷിക്കുന്നത്, അത് വിവിധ സ്ഥലങ്ങളിലേക്ക് ഒന്നിച്ചെന്നാൽ കുത്തിയൊഴുകിയ ഒരു മഴവെള്ളം വന്ന എന്തായിരിക്കും കഥ? ആകാശത്തുനിന്ന് ഇന്ന് ഭൂമിയിലൂടെ ഒഴിച്ചു വരുന്ന മാതിരി ഒരു ജലപ്രവാഹമായിട്ട് മഴ വർഷിച്ചാൽ എന്തായിരിക്കും നമ്മുടെ കഥ? നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതിനൊക്കെ അള്ളാഹു അതിന് വേണ്ട രൂപത്തിൽ, അവൻ വിചാരിച്ച രൂപത്തിൽ അതിനെ തിരിച്ചുവിടുകയും നിയന്ത്രിക്കുകയും അതിനെ സംവിധാനിക്കുകയും അതിനുവേണ്ടി വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന ഈ പ്രാപഞ്ചിക വ്യവസ്ഥയെക്കുറിച്ച്, ഈ പ്രകൃതിയിലെ സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അള്ളാഹു മറ്റൊരിടത്ത് പറഞ്ഞു നോക്കും, നമ്മൾ വഹുവല്ലദീ അർസല റിയാഹ ബുശ്റ, നിങ്ങൾക്ക് സന്തോഷ സൂചകമായി കാറ്റുകളെ അയക്കുന്നവൻ അവനാകും. മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആലോചിച്ചാൽ കാർമേഘങ്ങളെ നീക്കിക്കൊണ്ടുപോകുന്നതിൽ കാറ്റുകൾക്കുള്ള പങ്ക് കാണാൻ സാധിക്കും. അവിടെ തന്നെ ഉണ്ടാകുന്ന ഹിമപാതയെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചു, അതേ വെള്ളത്തിൽ നിന്നും അതേ തണുപ്പുണ്ടാകുന്ന അതേ സ്ഥലത്തു നിന്നുണ്ടാകുന്ന മിന്നൽ പിണറുകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ആ വൈരുദ്ധ്യം നമുക്ക് കാണാൻ സാധിക്കും. മിന്നൽ പിണറുകളുടെ അവസ്ഥയും വെള്ളത്തിൻ്റെ അവസ്ഥയും ഹിമപാതങ്ങളുടെ അവസ്ഥയും മൂന്നും തിരിച്ച് മനസ്സിലാക്കി നോക്കൂ നമ്മൾ. ഇതൊക്കെ അള്ളാഹു ഇവിടെ ഈ പ്രകൃതിയിൽ ഉണ്ടാക്കി വെച്ചതാണ്. ഇനി വെള്ളത്തെ നമ്മൾ മുറിച്ച് ഭാഗമാക്കിയാൽ നമ്മുടെ കുട്ടികൾ പറയും H2O, അത് ഇത്ര ശതമാനം ഇത്ര ഭാഗം ഹൈഡ്രജനാണ്, ഇത്ര ഭാഗം ഓക്സിജനാണ്. അതെടുത്ത് പരിശോധിച്ചാലോ, ഒന്ന് സ്വയം കത്തുന്നതാണ്, മറ്റൊന്ന് കത്താൻ പ്രേരിപ്പിക്കുന്നതാണ്. എന്നാൽ ആ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത് തീ അണയ്ക്കാൻ വേണ്ടിയാണ്. ഈ വൈരുദ്ധ്യാത്മകമായിരിക്കുന്ന അവസ്ഥ ഈ പ്രകൃതിയിലെ സംവിധാനത്തിൽ അള്ളാഹു എങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ആലോചിക്കുന്നത്. നമുക്ക് എന്ത് പങ്കാവുള്ളത് ഈ H2O നമുക്ക് എന്ത് പങ്കുണ്ട്? അങ്ങനെ ഒന്നുണ്ട് എന്ന് വെള്ളത്തെ വിഘടിച്ച് പരിശോധിച്ച് മനസ്സിലാക്കി അതിൽ ഇത്ര ഹൈഡ്രജൻ ഉണ്ട് ഇത്ര ഓക്സിജൻ ഉണ്ട് എന്ന് പഠിച്ചു മനസ്സിലാക്കി. അതല്ലാതെ വെള്ളത്തിൽ ഇത്ര ഹൈഡ്രജൻ ഉണ്ടാകണം ഇത്ര ഓക്സിജൻ ഉണ്ടാകണം അതായിരിക്കണം വെള്ളം, ആ വെള്ളത്തിന് ഇന്ന കഴിവായിരിക്കണം, ഹൈഡ്രജൻ ഇന്ന സവിശേഷത ഉണ്ടാകണം, ഓക്സിജൻ ഇന്ന പ്രത്യേകത ഉണ്ടാകണം, ആരാ തീരുമാനിച്ചത്?
നമുക്കതിലെന്ത് പങ്കാണുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ഖുർആനിൻ്റെ ഈ ചോദ്യം എത്ര പ്രസക്തമാകുന്നു എന്ന് നമ്മൾ ആലോചിക്കുക. അഫറായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. എന്നിട്ട് അള്ളാഹുവോട് പറയുന്നു, വഹുവല്ലദീ അർസല ബിയാ ബുഷറ ബൈന യദൈ റഹ്മതിഹി, അവൻ്റെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ അവൻ നിങ്ങൾക്ക് സന്തോഷ സൂചകമായി കാറ്റുകളെ അയക്കുന്നു. വൻസല്ലാ മിനസ് സമാഇ മാഅൻ തഹൂറ, എന്നിട്ട് അവൻ ആകാശത്തു നിന്ന് ശുദ്ധമായ വെള്ളമാണ് ഇറക്കിയത്. ഉപ്പുവെള്ളം ബാഷ്പീകരിച്ച് മുകളിലോട്ട് പോയി തിരിച്ചു വരുന്നത് ശുദ്ധവെള്ളമായി. ഇത് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ. മറജൽ ബഹ്റൈനി യൽതഖിയാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമുദ്രത്തിൽ തന്നെ ഹൃദയലവും ഉപ്പുവെള്ളവും തമ്മിലുള്ള വ്യത്യാസം വ്യതിരിക്കുന്നതും മറ പോലെ നിൽക്കുന്ന അവസ്ഥ വിശേഷത്തെക്കുറിച്ച് ശാസ്ത്രം പറയുന്നു. നദിയിലൂടെ ഒഴുകിപ്പോകുന്ന ശുദ്ധമായ വെള്ളവും സമുദ്രത്തിലെ ഉപ്പുവെള്ളവും കൂടിച്ചേർന്ന് കലരാതെ മാറി നിൽക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെയെല്ലാം അള്ളാഹു അതിനു വേണ്ടി ഈ പ്രകൃതിയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന വ്യവസ്ഥയെക്കുറിച്ചും ആ സംവിധാനത്തെക്കുറിച്ചുമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വാൻസല്ലാ മിനസ്സമായി മാ അൻ തഹൂറ, മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞു വാൻസല്ലാ മിനസ്സമായി മാ അൻ മുബാറക്ക, അനുഗ്രഹീതമായിരിക്കുന്ന വെള്ളം നാം ഇറക്കിയിരിക്കുന്നു എന്നാണ്. എന്തൊരനുഗ്രഹമാണ് വെള്ളം! നമ്മൾ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്? വെള്ളമെങ്കിൽ നമ്മുടെ നിലനിൽപ്പുണ്ടോ? സസ്യലതാദികളുടെ നിലനിൽപ്പുണ്ടോ? മറ്റ് കന്നുകാലികളുടെ നിലനിൽപ്പുണ്ടോ? അള്ളാഹു പലയിടത്തും ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. നോക്കൂ, ഈ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നത് എന്താണ്? എന്തിനു വേണ്ടിയാണ് ഈ ശുദ്ധമായ വെള്ളം ഇറക്കിയിരിക്കുന്നത്? ലിനുഹിയ ബിഹി ബൽദത്തൻ മൈത, നിർജീവമായ നാടിനെ ജീവൻ നൽകുന്നതിന് വേണ്ടി. വനുസ്ഖിയഹു മിമ്മ ഖലഖ്ന അൻആമൻ വഅനാസിയ കസീറ, ധാരാളം മനുഷ്യർക്കും കന്നുകാലികൾക്കും, നാം സൃഷ്ടിച്ചിരിക്കുന്ന കന്നുകാലികൾക്കും മനുഷ്യർക്കും കുടിക്കുവാൻ കുടിവെള്ളത്തിന് വേണ്ടി. വലക്കത് സർറഫ്ന ബൈനഹും ലിയദക്കറു ഫഅബ അക്സറ നാസി ഇല്ലാ കഫൂറ, പക്ഷേ ആളുകൾ ഈ കാര്യം അള്ളാഹു അത് ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ വിതരണ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. വലക്കത് സർറഫ്നാഹു ബൈനഹും, എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഫഅബ അക്സറു മിന്നാസി ഇല്ലാ കഫൂറ, പക്ഷെ അധികം ആളുകളും കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല, നന്ദി കേട് കാണിക്കുകയാണ് ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട വലിയൊരു വിഷയമാണ് വെള്ളത്തെ സംബന്ധിച്ചും മഴയെക്കുറിച്ചും അത് മഴ വർഷിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും. ഇതിലെ രണ്ട് നിലക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഹുവല്ലദീ അൻസല മിനസ്സമായി മാഅ ലക്കും മിൻഹു ശറാബുൻ വമിൻഹു ശജറുൻ ഫീഹി തുസീമുൻ, അള്ളാഹു പറഞ്ഞു ആകാശത്തുനിന്ന് അവൻ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു വന്നു. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് കുടിവെള്ളമാണ്, അതുപോലെ തന്നെ മരങ്ങൾക്ക് ആവശ്യമാണ്, അതുപോലെ തന്നെ കാലികളെ മേയ്ക്കാനുള്ള ചെടികൾ ഉണ്ടാകാൻ ആവശ്യമാണ്. യുൻബിത്തിലക്കും ബിന സർഇ, ധാന്യങ്ങൾ മുളയ്ക്കുന്നതിനാവശ്യമാണ്. വ സൈത്തൂൻ, ഒലീവ്, വ നഹയിൽ, ഈത്തപ്പഴം, വല്ലാനാബ്, മുന്തിരി, വമിൻ കുല്ലി സമറാത്ത്, എല്ലാ പഴവർഗ്ഗങ്ങളും ഫലവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഒന്നും വിടാതെ അല്ലെന്ന് പറഞ്ഞു. മനുഷ്യനാവശ്യമാണ്, കന്നുകാലികൾക്ക് ആവശ്യമാണ്, അതുപോലെ തന്നെ അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ധാന്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഒലീവ്, ഈത്തപ്പഴം, മുന്തിരി തുടങ്ങിയ എല്ലാ മരങ്ങളും വൃക്ഷങ്ങളും മാത്രമല്ല കുല്ലു സമര, എല്ലാ ഫലവർഗ്ഗങ്ങളും ഉണ്ടാകാൻ അത് ആവശ്യമാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഇന്ന ഫീ ദാലിക ലആയത്തുൻ ലിഖൗമിൻ യതഫക്കറുൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മഴയെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കുകയും അതിന് നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ മെസ്സേജ്, നമ്മൾ അള്ളാഹുവിനെ അറിയാൻ, അവൻ്റെ കഴിവ് ബോധ്യപ്പെടാൻ. യാ അയ്യുഹൻ നാസ് ഏ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയും ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചിരിക്കുന്ന സർവശക്തനായ നിങ്ങളുടെ രക്ഷകനെ, റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക, എങ്കിൽ നിങ്ങൾക്ക് സൂക്ഷ്മതാബോധമുള്ള, ധർമ്മനിഷ്ഠയുള്ള, തെക്കവയുള്ള മനുഷ്യന്മാരായി തീരാൻ സാധിക്കും. എന്നിട്ട് അള്ളാഹു വിശദീകരിക്കുന്നു അല്ലദീ ജഅലലകുമുൽ അർള ഫിറാഷ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖല്ലകും ഫലാ തജ്അലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അള്ളാഹുവോട് പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കൂ, നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചു, ആ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം, എങ്കിൽ നിങ്ങൾ ധർമ്മനിഷ്ഠയുള്ള നല്ല മനുഷ്യന്മാരായിത്തീരും എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞത് അവൻ നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നു, സൗകര്യപ്രദമായി നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ, ഗോളാകൃതിയിലുള്ള ഭൂമി, സ്വയം കറങ്ങുന്ന ഭൂമി, അതുപോലെ തന്നെ മറ്റൊന്നിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി, ഇതെല്ലാം ഗോളാകൃതിയിൽ സ്വയം കറങ്ങിക്കൊണ്ട് സൂര്യനുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സൗരയൂഥം ഒന്നടങ്കം മറ്റെന്തോ ലക്ഷ്യമാക്കി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ വലിയ സൃഷ്ടി വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ ചിന്തിക്കാൻ പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. അപ്പോൾ അള്ളാഹു ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടത്, അവൻ്റെ മുമ്പിലാണ് നമ്മൾ തലകുനിക്കേണ്ടത് എന്ന്, അവനെയാണ് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതെന്ന്, ആരാധനയുടെ മുഴുവൻ ഭാവവും അവന് മാത്രമാണ് സമർപ്പിക്കേണ്ടത് എന്ന്
ഈ പ്രപഞ്ചത്തിലെ പ്രകൃതി ദൃഷ്ടാന്തങ്ങളിലൂടെ ബോധ്യപ്പെട്ടുകൊണ്ട് ആ കാര്യം നിർവഹിക്കുവാനാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. എന്നിട്ട് അള്ളാഹു നമ്മളോട് പറഞ്ഞത് എന്താണ്? അല്ലദീ ജഅലലകുമുൽ അർള ഫിറാഷ വസ്സമാ അബിനാ, ആകാശത്തെ നിങ്ങൾക്കൊരു മേൽക്കൂരിയാക്കി മാറ്റി. എന്നിട്ട് വൻസല മിനസ്സമായി മാ, ആ ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കുകയും കൃഷി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫലാ തജഅലു ലില്ലാഹി അൻദാദ, നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ കൽപ്പിക്കാൻ പാടില്ല, മറ്റൊരു ആളെയും അവരിൽ പങ്കു ചേർക്കാൻ പാടില്ല, ഷിർക്കിൻ്റെ വശം നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയും ഉണ്ടാവരുത് എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ മഴയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി നമ്മളത് അനുഗ്രഹമായി കാണുക, അതിലൂടെ നമുക്ക് അള്ളാഹുവിനെ ബോധ്യപ്പെടുക, അതിലൂടെ നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക, അവനെ ആരാധിക്കുവാൻ അവൻ്റെ മുമ്പിൽ തലകുനിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യരുടെ അവസ്ഥ എന്താ? അള്ളാഹു പറഞ്ഞു, മാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ ബറക, ഇല്ലാ അസ്ബഹ ഫരീഖും മിനന്നാസ് ബിഹാ കാഫിരീൻ. അതുപോലെ തന്നെ അവർ ചില ആളുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചിരിക്കുകയാണ്, ആകാശത്ത് നിന്ന് അള്ളാഹു മഴ വർഷിപ്പിക്കുന്നു, അവൻ്റെ അനുഗ്രഹമായിക്കൊണ്ട് നമുക്ക് മഴ ലഭിക്കുന്നു. എന്നാൽ ചില ആളുകൾ അതിൽ അവിശ്വസിക്കുന്നവരായിത്തീരുന്നു, അഥവാ നന്ദികൾ കാണിക്കുന്നവരായി മാറുന്നു. എന്നിട്ട് അള്ളാഹു പ്രവാചകൻ വിശദീകരിക്കുന്നതാണ്, യുനസ്സിലുല്ലാഹുൽ ഐസഫ യഖൂലൂല അൽ കൗകബ് കദാ ബകദ, ഇതുണ്ടായിരിക്കുന്നത് ഇന്ന നക്ഷത്രം കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന നക്ഷത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകൃതിയിലെ മറ്റു ദൃഷ്ടാന്തങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് അതാണ് മഴയുടെ കാരണം അല്ലെങ്കിൽ മഴ പെയ്യിക്കുന്നതിൻ്റെ പിന്നിൽ അതാണുള്ളത് എന്ന് പറയുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. അപ്പോൾ അള്ളാഹുവാണ് എന്ന് നമുക്ക് സമ്മതിക്കാൻ കഴിയുന്നില്ല എന്നർത്ഥം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പാഠപുസ്തകത്തിൽ മതപരമായ വിഷയങ്ങൾ ദൈവവിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നിടത്തുള്ള ഉദ്ധരണി പോലും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അത് സർക്കാർ പഠിപ്പിക്കുന്ന ഒരു പാഠ്യപദ്ധതിയിലാണ് ഇത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള പ്രചാരണം വരെ ഉണ്ടായത്. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു അനുഗ്രഹത്തെ ദൈവമാണ് നമുക്ക് മഴ തരുന്നത് എന്ന് അംഗീകരിക്കാൻ കഴിയാതെ അതിനെ പല നിലക്കും ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന് സംഭവിക്കുന്ന കളങ്കമായി ജനങ്ങളിൽ ചിലർ അവിശ്വസിക്കുകയും നന്ദികേട് കാണിക്കുകയും ചെയ്യുന്നു എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹു ഇവിടെ നിശ്ചയിച്ച വ്യവസ്ഥയും അതിന് നിശ്ചയിച്ചിരിക്കുന്ന കാലങ്ങളും അതിൻ്റെ കാരണങ്ങളും ഒക്കെ അനുസരിച്ച് എല്ലാ പ്രകൃതി നിയമങ്ങളും അങ്ങനെ തന്നെയാണ്. ആ പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സംവിധാനങ്ങളും നിലനിൽക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഒരിക്കലും പ്രകൃതിയെ ശപിക്കുന്ന ഒരവസ്ഥ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവരുത്. അത് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ആ കാര്യം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. അള്ളാഹു ആ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവന്നു തന്നിരിക്കുന്ന അനുഗ്രഹത്തെ അനുഗ്രഹമായി കാണുക, പരീക്ഷണങ്ങളെ പരീക്ഷണമായി കാണുക. ഇപ്പോൾ മഴ നമ്മൾ പരിശോധിച്ച് നോക്കുക, അതില്ലാതിരിക്കുക എന്നുള്ളത് പലപ്പോഴും പരീക്ഷണമാണ്. അത് കൂടുതലായി ഉണ്ടായാൽ അതും പരീക്ഷണമാണ്. രണ്ട് പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെടരുത്. മഴ ഇല്ലാതായാൽ മഴയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, മഴ കൂടുതലായാൽ അവിടെയും നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ രണ്ടിനെയും പരീക്ഷണമായി കണ്ടുകൊണ്ട് മഴ ഇല്ലാത്ത അവസ്ഥയും മഴ വളരെ കൂടുതലായി ഉണ്ടായിത്തീരുകയും ചെയ്യുമ്പോൾ എല്ലാം അതിനെ പരീക്ഷണമായി മനസ്സിലാക്കി അതിനനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും സാധിക്കണം എന്നുള്ളതാണ് മതം പഠിപ്പിക്കുന്നത്. അത് നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കും. മറാകട്ടെ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്, ഉസീകും വഇയ്യാ ബിതഖ്വല്ലാഹ്. ഖാല അല്ലാഹു തആലാ ഫീ ഖുർആനിഹിൽ കരീം, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് ഖാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയതുൻ ജന്നതാനി അൻ യമീനിൻ വശിമാൽ, കുലൂ മിൻ റിസ്ഖി റബ്ബികും വഷ്കുറൂ ലഹു ബൽദതൻ തയ്യിബ വറബ്ബുൻ ഗഫൂർ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ച് അങ്ങേ അറ്റത്ത് കൂടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെ നിങ്ങളെയും വസൂ ചെയ്യുന്നു. അള്ളാഹു നമുക്ക് ഇറക്കി തന്ന അവൻ്റെ അനുഗ്രഹമായിരിക്കുന്ന മഴ, അതിനെ അനുഗ്രഹമായും അവൻ്റെ ദൃഷ്ടാന്തമായും അതോടൊപ്പം മഴ ഉണ്ടാകുന്നതും ഇല്ലാതിരിക്കുന്നതും പരീക്ഷണമായും മനസ്സിലാക്കണം എന്നതാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ഘട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിനൊന്നും നന്ദി കാണിക്കാതെ നന്ദികേട് കാണിക്കുന്ന ഒരു തലമുറയായി മുന്നോട്ട് പോകുമ്പോൾ ആ നന്ദികേട് കാണിക്കുന്നവർക്ക് ശിക്ഷയായും ഈ ഭൂമുഖത്ത് മഴ വർഷിക്കാറുണ്ട്. ആ ചരിത്രവും ഖുർആൻ പലയിടത്തും നമ്മുടെ മുമ്പിൽ നിരത്തി വെച്ചിട്ടുണ്ട്. സൂറത്തു സബയിലെ സബ, സൗദിയുടെ തൊട്ടടുത്തുള്ള യമനുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് അവിടെ താമസിക്കുന്ന ആളുകളെക്കുറിച്ചാണ് സബ വംശജർ എന്ന് പറയാറുള്ളത്. സബ രാജാവിൻ്റെ കീഴിൽ ശേഷം വന്നിരിക്കുന്ന ആളുകളെക്കുറിച്ചാണ് സബ എന്ന് പറയാറുള്ളത്. സൂറത്തു സബ എന്ന സൂറത്തിൻ്റെ പേര് തന്നെ 34-ാമത്തെ സൂറയാണ് വിശുദ്ധ ഖുർആൻ.
അതിൽ ആ സബൈ ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു അവർക്ക് അവരുടെ താമസ സ്ഥലത്ത് ആയത്തിന് ദൃഷ്ടാന്തമുണ്ട്. ലഖദ് കാന ലി സബഇൻ ഫി മസ്കനിഹിം ആയ, അവരുടെ താമസ സ്ഥലത്ത് അവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്തായിരുന്നു ആ ദൃഷ്ടാന്തം? ജന്നത്താനി അൻ യമീൻ വശിമാൻ, അവരുടെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും ഫലസമ്പന്നമായിരിക്കുന്ന രണ്ട് തോട്ടങ്ങൾ. കുലൂമിൻ ഡിസ്പി റബ്ബിക്കും, അള്ളാഹു അവരോട് പറഞ്ഞു ആ തോട്ടങ്ങൾ തിന്നോ, സുഖമായിട്ട് അനുഭവിച്ചോ, എല്ലാ സൗകര്യങ്ങളുമുള്ള വിഭവ സമൃദ്ധമായിരിക്കുന്ന ഫലസമ്പന്നമായ രണ്ട് തോട്ടങ്ങൾ സബഅ് വംശജർക്ക് അള്ളാഹു ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് തിന്നാനും കുടിക്കാനും സുഖിക്കാനും ആനന്ദിക്കാനും അനുഭവിക്കാനും പറഞ്ഞു. പക്ഷെ അതോടൊപ്പം അള്ളാഹു പറഞ്ഞു വഷ്കുറു ലഹു, നിങ്ങളൊരു കാര്യം കൂടി വേണം, അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. അത് അനുഭവിക്കുമ്പോൾ നമ്മൾ അത് മുക്കറ്റം തിന്ന അൽഹംദുലില്ല പറയാം, ഞാനും നിങ്ങളും പോലും തയ്യാറല്ല, പിന്നെ എന്താ കഥ? നമുക്കിവിടെ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാൻ നമ്മൾ തയ്യാറുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അങ്ങനെ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുവാൻ ആ വലിയ രണ്ട് തോട്ടങ്ങൾ അള്ളാഹു അവർക്ക് കനിഞ്ഞരുളയിട്ട് അതിൽ നിന്ന് തിന്നാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് സുഭിക്ഷമായി ഭക്ഷിച്ചുകൊള്ളുക. പക്ഷേ നിങ്ങൾ എന്ത് വേണം? വഷ്കുറു ലഹു, അവൻ ശുക്ർ ചെയ്യണം എന്നാണ് അള്ളാഹു കൽപ്പിച്ചത്. എന്നിട്ട് അള്ളാഹു പറയുന്നു ബൽദത്തുൻ തയ്യിബ വറബ്ബുൻ ഗഫൂർ, നല്ല നാടി പൊറുക്കുന്ന പടച്ചവൻ. നോക്ക് നമ്മൾ വല്ലാത്തൊരു പ്രയോഗമാണ് അള്ളാഹുവിൻ്റെ പ്രയോഗം, ശ്രദ്ധിച്ചു നോക്കും നമ്മൾ. ബൽദത്തുൻ തയ്യിബ, തയ്യിബായൊരു നാട്, വിശുദ്ധമായ നാട്, നല്ല ശുദ്ധമായിരിക്കുന്ന ഒരു നാട്. അതിലാണെങ്കിലോ റബ്ബുൻ ഗഫൂർ, പൊറുത്തു കൊടുക്കുന്നവനാണ് റബ്ബ്. ഇത് രണ്ടും ഉണ്ടായിട്ട്, നല്ല ഒരു നാടും പൊറുക്കുന്ന പടച്ചവനും ഉണ്ടായിട്ട് അള്ളാഹിനോട് നന്ദി കാണിക്കാൻ പറഞ്ഞിട്ട് നന്ദി കാണിക്കാൻ തയ്യാറാവാതെ നന്ദി കേട് കാണിച്ച ഒരു ജനത, ആ ജനതയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വിശദീകരിച്ചു ഫറദു, അങ്ങനെ അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞു, നന്ദി കാണിക്കാതെ പിന്തിരിഞ്ഞു കളഞ്ഞു. അള്ളാഹു എന്ത് ചെയ്തു? അണക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് അണക്കെട്ടിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന വെള്ളം ആ നാട്ടിലേക്ക് ഒഴുക്കി. മാരിബ അണക്കെട്ടിനെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ കഴിയും, ആ ചരിത്ര സംഭവങ്ങളെ കുറിച്ച് നെറ്റിപ്പരത്തി ഞാൻ സൂചിപ്പിക്കുന്നില്ല. നമ്മൾ ആലോചിക്കുക, അവിടെ നാട്ടിൽ കൃഷി ആവശ്യത്തിന് ആ കാലഘട്ടത്തിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യത്തെ അണക്കെട്ടായിരിക്കാം. അങ്ങനെയെല്ലാം അണകെട്ടി എല്ലാ സംവിധാനങ്ങളോടും കൂടി അവിടെ കൃഷി നടത്തിയിരുന്ന ആ നാടിനെ ഫലസമ്പന്നമായ വലിയ രണ്ട് തോട്ടങ്ങൾ നൽകി അനുഗ്രഹങ്ങളൊക്കെ നൽകി അത് തിന്നാനും കുടിക്കാനും സുഖിക്കാനും ഒക്കെ സൗകര്യം ചെയ്തു കൊടുത്ത് പടച്ചവനോടൊന്ന് നന്ദി കാണിച്ചേക്കണം എന്ന് മാത്രം പറഞ്ഞപ്പോൾ ആ നന്ദി കാണിക്കാൻ തയ്യാറില്ലാതെ നന്ദി കേട് കാണിച്ച ഒരു ജനതയെ അള്ള എന്ത് ചെയ്തു? ആ അണക്കെട്ട് പൊട്ടിച്ച് ജലമൊഴുക്കിയിട്ട് അവിടെ മുഴുവനും അങ്ങ് നാമാവശേഷമായിപ്പോയി. അള്ളാഹു തുടർന്നുകൊണ്ട് പറയുന്നു ബദ്ദൽനാഹും ബി ജന്നത്തൈഹിം ജന്നത്തൈനി ദബാത ഉക്കിലി ഹംതിൻ വാസിലിൻ വശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ. അങ്ങനെ ആ നാട് മുഴുവൻ ഒലിച്ച് ചാമ്പലായിപ്പോയി. പിന്നെ അവിടെ രണ്ട് തോട്ടങ്ങളുണ്ടായി, ആ തോട്ടങ്ങളെ ചെടികളെ കുറിച്ച് പല പേരുകളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ പേരൊന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതല്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ യഥാർത്ഥത്തിൽ കാട്ടുചെടികളും കള്ളിമുൾച്ചെടികളും അതുപോലുള്ള പാഴ്മരങ്ങളും മാത്രമുള്ള കയ്പുള്ള കായ്കനികൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന തോട്ടമായി അത് രൂപാന്തരം പ്രാപിച്ചു. ഇതാണ് അള്ളാഹു പറയുന്നത്, എല്ലാ നിലക്കുള്ള ഫലസമൃദ്ധമായ കായ്കനികൾ കൊണ്ട് സമ്പന്നമായിരിക്കുന്ന തോട്ടം നൽകി അതിൽ നിന്ന് തിന്നാനും കുടിക്കാനും അള്ളാഹുവിന് ശുക്ർ ചെയ്യാനും പറഞ്ഞിട്ട് ആ ശുക്ർ ചെയ്യാതെ നന്ദി കേട് കാണിച്ച ഒരു ജനതയെ അവിടെ യഥാർത്ഥത്തിൽ അണക്കെട്ട് പൊട്ടിച്ച് വെള്ളമൊഴുക്കി അതിനെ മുഴുവൻ നാമാവശേഷമാക്കി ഒന്നിനും കൊള്ളരുതാത്ത മറ്റൊരു തോട്ടം അള്ളാഹുവോട് പകരമായി നൽകി. അവിടെ ഉണ്ടാകുന്നത് വെറും പായ്ച്ചെടികൾ മാത്രമാണ്, കാട്ടിലും കള്ളിമുൾച്ചെടികൾ മാത്രമാണ്, അവിടെ ഉണ്ടാകുന്ന കായ്കനികൾ കയ്പുള്ളത് മാത്രമാണ് എന്നൊക്കെയാണ് അള്ളാഹു തുടർന്നുകൊണ്ട് വിശദീകരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം നന്ദികേടിൻ്റെ ഫലം ശിക്ഷാരൂപത്തിൽ മഴ എങ്ങനെ പരിവർത്തിക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം ഞാൻ വിശദീകരിക്കണം, നമുക്കറിയാവുന്നതാണ്. 950 വർഷക്കാലം പ്രബോധനം നടത്തിയിട്ട് സ്വന്തം മകൻ പോലും ഈ ആദർശത്തിലേക്ക് വന്നില്ല. ബാപ്പയെ ചോദ്യം ചെയ്യുന്ന മകനെ നമുക്ക് കാണാൻ സാധിച്ചു, ഉണ്ടായ അനുഭവം നമുക്കറിയാം. കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തുമ്പോൾ സ്വന്തം മകനെ പോലും കയറ്റിൽ രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധം ജലപ്രവാഹമുണ്ടായി. ആ ജലപ്രവാഹത്തെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു ഹത്താ ഇദാ ജാ അംറുനാ വഫാറത് തന്നൂർ, തന്നൂറ് പോലും അടുപ്പുകളിൽ നിന്ന് പോലും ഉറവ പൊട്ടി പുറത്തേക്ക് കടന്നു വന്നു എന്നാണ്. നന്ദികളിൻ്റെ മറ്റൊരു ശിക്ഷയാണത്. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനത അനുഭവിക്കേണ്ടി വന്നു. ഇതുപോലെ വളരെ ചരിത്രം ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക, ഇത്തരത്തിലുള്ള നന്ദികളിന് അള്ളാഹു ശിക്ഷയായിട്ടും മഴ വർഷിപ്പിക്കാറുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പോൾ നമ്മൾ ഏറെ നന്ദിയുള്ളവരായിരിക്കണം എന്നതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സുപ്രധാനമായ പാഠം. മറ്റൊന്ന് ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹർ, നമ്മുടെ കരങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഫലം, നമ്മൾ ഈ പ്രകൃതിയിൽ നടത്തിയ കൈകടത്തലിൻ്റെ ദുരന്തം. അത് പല നിലക്കാകാം, പാറകൾ പൊട്ടിച്ചതാകാം, മണ്ണ് കോരി കൊണ്ടുപോയതാകാം, മണൽ വാരി ദുരുപയോഗപ്പെടുത്തിയതാകാം,
അങ്ങനെ പല നിലക്കും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി വ്യവസ്ഥയിലും അതിൻ്റെ സന്തുലനാവസ്ഥയിലും മാറ്റം വരുത്തുന്ന രൂപത്തിലുള്ള നമ്മുടെ കൈകടത്തലുകൾ, ആ കൈകടത്തലുകളുടെ ഫലമായിട്ട് അള്ളാഹു പറഞ്ഞു, ഭൂമിയിൽ കരയിലും കടലിലുമെല്ലാം കുഴപ്പം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ കരങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട്. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ചെയ്തു വെച്ചതിൻ്റെ ഒരു സാമ്പിൾ നിങ്ങൾ ഇവിടെ നിന്ന് അറിയാൻ വേണ്ടിയാണ്, അല്പമൊക്കെ ഒന്ന് ഒരു സാമ്പിൾ, ആ സാമ്പിൾ ഡോസ് ഇവിടെ തരാണ് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി. നിങ്ങൾ തിരിച്ചു വന്നേക്കാം, നിങ്ങൾ മടങ്ങി വന്നേക്കാം, നിങ്ങൾ ആലോചിച്ച് പഠിച്ച് ചിന്തിച്ച് തിരിച്ചു വരാൻ നിങ്ങൾക്കൊരു ചാൻസ് നൽകാനുള്ള ചില സാമ്പിൾ ഡോസുകൾ മാത്രമാണ് അതെല്ലാം എന്ന് അള്ളാഹു അവിടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷെ ആ സാമ്പിളിൽ നിന്ന് പഠിക്കാൻ ഞാനും നിങ്ങളും തയ്യാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സന്ദർഭത്തിൽ നിർവഹിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മഴ ഇല്ലാത്ത അവസ്ഥയിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. പ്രവാചകൻ ജുമാ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാർ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മഴയില്ല, വരൾച്ച കൊണ്ട് പ്രയാസപ്പെടുന്നു, കന്നുകാലികൾ വിഷമത്തിലാണ്, ചെടികളുണ്ടാകുന്നില്ല. ഉടനെ തന്നെ പ്രവാചകൻ അവിടെ കൈവർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുമ്മ ഇദ്ന മഴ വർഷിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായി മഴ വർഷിക്കുകയും ചെയ്യുന്നു. കാരണം നമ്മുടെ നിയന്ത്രണത്തിലല്ല, നമ്മുടെ നിയന്ത്രണത്തിലാണുള്ളതിപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. ഈ വർഷം അധ്യയന വർഷം സാധാരണയിൽ കഴിഞ്ഞ അധ്യയന വർഷം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ രണ്ടെണ്ണപ്പം പോയി, ഇനി ഇത്ര പോകുന്നറിയില്ല. നമ്മൾ എന്ത് കണക്ക് കൂട്ടിയിട്ട് എത്ര പ്ലാൻ ചെയ്താലും അവിടെയല്ല കാര്യങ്ങൾ, നമ്മൾ ആലോചിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുക, അവിടെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലാഹു മസയ്യിബൻ നാഫിഅൻ, മറ്റൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും, പ്രയോജനകരമായിരിക്കുന്ന മഴ വർഷിപ്പിച്ചു തരണം. മഴ വർഷിച്ചു കഴിഞ്ഞാൽ മുത്തിർനാ ബി ഫദിലില്ലാഹി വറഹ്മ, അല്ലാഹുവേ നിന്റെ ഫളിലും റഹ്മത്തും കൊണ്ട്, നിന്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചിരിക്കുന്നു എന്ന് സന്തോഷത്തോടു കൂടി പറയാൻ സാധിക്കുക. നമുക്ക് ആർക്കെങ്കിലും തോന്നിയോ ഒരു മഴ പെയ്തപ്പോൾ മുത്തിർനാബി ഫലില്ലാഹി വറഹ്മ, പടച്ചോനെ നിന്റെ ഫളിലും റഹ്മത്തും കൊണ്ട് ഞങ്ങൾക്ക് മഴ കിട്ടി എന്ന് പറയാൻ കഴിഞ്ഞോ? മഴ ഒന്ന് ശക്തിപ്പെട്ടപ്പോൾ മഴയെ ശപിക്കാൻ, പ്രകൃതിയെ കുറ്റപ്പെടുത്താൻ അതിന് തയ്യാറായി എന്നല്ലാതെ അതിൻ്റെ വിഷമങ്ങളും വ്യാകുലതകളും പ്രയാസങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ നമ്മൾ തയ്യാറായോ? ഇനി മഴ അധികരിച്ചാൽ അവിടെയും പ്രവാചകൻ നമുക്ക് പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നു, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുവേ ഞങ്ങളുടെ മേൽ പ്രയാസമല്ലാത്ത രൂപത്തിൽ, നമുക്കതൊരു ബുദ്ധിമുട്ടാവാത്ത രൂപത്തിൽ അതിലെ ചുറ്റുഭാഗങ്ങളിലേക്ക് സമീപ പ്രദേശങ്ങളിലേക്ക് നീ തിരിച്ചു വിടേണമേ. അല്ലാഹുമ്മ അലൽ ആക്വാമി വൽ ദിറാബ് വബുതൂനിൽ ഔദിയതി വമനാസിബിൽ ശജർ, അത് മേച്ചിൽ സ്ഥലങ്ങളിലേക്കും മലകളിലേക്കും അതുപോലെ തന്നെ തായ്വരകളിലേക്കും അതുപോലെ മരങ്ങളുടെ വേരുകളിലേക്കും അല്ലയായി ആളുകൾക്ക് യാതൊരു ഉപദ്രവവും ഇല്ലാത്ത രൂപത്തിൽ അതിനെ നീ തിരിച്ചുവിടണമേ നാഥ എന്ന് മഴ അധികരിക്കുമ്പോൾ, മഴ കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ അവിടെയും പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. കാരണം ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അവനെ കൂടുതൽ ഓർമ്മിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും അവനോട് പ്രാർത്ഥിക്കാനും നമ്മൾ തയ്യാറാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷമകരമായ അത്തരം അവസ്ഥകൾ ഇല്ലാതെ സമാധാനപരമായി നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന രൂപത്തിൽ വെള്ളം ലഭിക്കുവാനും അത് നമുക്ക് അപകടകരമായ മറ്റു പ്രയാസം ഇല്ലാതിരിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരം സന്ദർഭങ്ങൾ, ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മുന്നറിയിപ്പുകൾ സ്വീകരിക്കുക, അതുപോലെ തന്നെ നമ്മൾ അവിടെയുള്ള സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുക, അതുപോലെ തന്നെ അത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുക. റമദാൻ കാലത്ത് മാത്രമല്ല റിലീഫ്, നമ്മുടെ നാട്ടിൽ അനിവാര്യമായി ആവശ്യമായി വരുന്നൊരു സന്ദർഭത്തിൽ ആ ആവശ്യമാണ് പരിഹരിക്കപ്പെടേണ്ടത്. അതിന് സംവിധാനം ഉണ്ടാക്കണം. അടുത്ത റമദാനിൽ വരാം, അന്ന് നമ്മൾ പാക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട. എപ്പോഴാണോ എന്താണോ വേണ്ടത്, ജോലി ചെയ്യാൻ കഴിയാത്ത തൊഴിലാളികൾ മഴക്കാലത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു എങ്കിൽ ആ തൊഴിലാളിയുടെ ഭക്ഷണം ഉറപ്പു വരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ നിലക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കൂടി നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ച കമ്പരാൻ ആശ്വാസമാറാകട്ടെ. നമ്മുടെ പ്രിയ സഹോദരൻ എം കെ മുഹമ്മദ് സാഹിബിൻ്റെ ഭാര്യ സുഹറ ഐ സി യുവിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവിടെ രോഗം ശരിയാക്കി കൊടുക്കുകയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തൻ്റെ കുടുംബ ജീവിതത്തേക്ക് തിരിച്ചു വരാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റു രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കും അള്ളാഹു രോഗം ശരിയാക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ കുടുംബക്കാർ, ബന്ധുക്കൾ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മയും ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലാഹു യാമീൻ മല്ലംബാർ إنك مجيب الدعوات يا قاضي الحاجات اللهم اغفر لنا ولوالدينا ربي ارحمهما كما ربيانا صغارا اللهم أهدنا للكتاب والسنة اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار توفنا مسلمين واجعلنا من الصالحين.
ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الاخره حسنة وقنا عذاب النار